വിശപ്പ് മാറി പശുവിന്റെ കടിയും തീർന്നു. അല്ലയാ, ഇപ്പൊ ലോൺ അടയ്ക്കേണ്ട വഴി എന്താ പറയാ? ഞാൻ ഒരു കാര്യം, നമ്മൾ ആരെങ്കിലും നമുക്ക് ആർക്കും ഗവൺമെന്റ് ജോലി ഇല്ലല്ലാടാ. 100 പവനും കാറും 10 ലക്ഷം രൂപയൊന്നും കിട്ടായി. അറിയാം, ഒരു ഐഡിയ ഉണ്ട്. ശ്രീധരത്തിന്റെ വിഷയങ്ങളൊക്കെ ഇല്ലേ, നമുക്ക് അതിന്റെ വീട് ചെയ്താലാ. ബാർഗെയിൻ ചെയ്യണത് ശ്രീധരത്തിന്റെ ബാർഗെയിൻ ചെയ്യണത് ഒളിയായിരിക്കും. ഞാൻ പറയണത് പരിപാടിയൊന്നും ഇല്ലേ? എന്തൊരു പരിപാടിയുടെ, മൊബൈലൊക്കെ വന്നതിന് ശേഷം ഇപ്പൊ അതില് കുത്തിയുള്ള കളിയല്ലേ ഉള്ളു. നമ്മളെ കാര്യമൊക്കെ കട്ട പോക. ഒന്ന് പോയിക്ക, ഇക്കാന്റെ അത്ര സ്പീഡ് ഒന്നും ഇവിടെ ഒരു മാറ്റർ മോണിക്കില്ലെന്നാണ് നാട്ടുകാർ പറയണത്. അതങ്ങ് സൂചിച്ച് കേട്ടാ. ഇക്ക, നമ്മളെ പയ്യന് ഗവൺമെന്റ് ജോലി ഇട്ട് ഒരു പെണ്ണ് നോക്കണം. എടേ, എന്റെ കയ്യിലൊരു പെണ്ണുണ്ട്, നമ്മുടെ ശാസ്ത്രീയ കുഞ്ഞമ്മയുടെ മോളാ. മുക്കമ്പാലമൂടാ നോക്കട്ടാ. അതിന് ശാസ്ത്രി അവിടെ ഇരുന്നല്ലേ മുക്കണേ, ഇനി അവന്റെ കുഞ്ഞമ്മയുണ്ടോ അവിടെ? എടാ, കാട്ടാക്കടക്ക് അപ്പുറമുള്ള മുക്കമ്പാല മൂടറ, ലോക തോൽവി തന്നല്ലോടാ വാസി. നീ എങ്ങനെ സഹിക്കണം? ഇക്ക, സീരിയസ് ആയിട്ട് നമ്മള് മൂന്നുപേരെ വരും, നമ്മള് നാളെ വരും. അപ്പൊ ഞാൻ വിളിച്ച് ഏർപ്പാട് കിട്ടാ. ഇവിടെ പിന്നെ ഒരു കാര്യം, എന്നെ ആക്കണല്ലോ. അപ്പൊ ശരി, ഞാൻ ഇന്ന് രാത്രി അങ്ങനെ വിളിച്ച് എല്ലാം ക്ലിയർ ചെയ്തിട്ട് നാളെ പോവാ. നമുക്ക് നാളെ വേറെ വിഷയം വരൂല, നമ്മള് മൂന്നുപേരെ കാണും. കുഴപ്പമില്ല, നിങ്ങൾ വന്നാൽ മതി. അപ്പൊ ഞാൻ എല്ലാം ഇന്ന് വിളിച്ച് ക്ലിയർ ചെയ്യാം. രാത്രി വിളിക്കാം. ഓക്കെ, രാത്രി വിളിക്കാം. ശരി. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിപ്പം പെണ്ണിന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ആ ഉള്ളിൽ പോയിട്ട് കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളെ അടുത്തേക്ക് എത്തിക്കും. കയറി നോക്കാം. ഓക്കെ, ദീപേ, അവര് എത്തി. രാമേട്ടാ, ഇതാണ് പയ്യെ. ആ ശരി ശരി, ആ പിന്നെ പയ്യനെ കുറിച്ച് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലായി. ചേട്ടാ, കുട്ടിയോടെ ചേട്ടാ? അവളൊരു കൂട്ടുകാരി വന്നിട്ടുണ്ട്, രണ്ടിനും കൂടെ റൂപ്പില് ഭയങ്കര മേക്കപ്പാ. നമ്മള് സിമ്പിളാ, എന്താ മേക്കപ്പ് ഒന്നും ഇടാറില്ല. അപ്പൊ ശരി, മോളെ വിളിക്കാൻ ചേച്ചി. ദീപേ, മോളെ വിളിക്കണി. മോളെ, മോളെ. ആ മോളെ, ഇതാണ് പയ്യൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനും പറ്റുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. കുട്ടിയുടെ പേരെന്താ? ശ്രുതി. എന്ത് ചെയ്യുന്നു? ഡിഗ്രി ആയി. അല്ല, കപ്പപ്പഴൊന്നും ഇല്ലേ? അയ്യോ, അതില്ലല്ലോ. ബാക്കി കാര്യങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞില്ല.
ചേട്ടാ, അതിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട്. ഹംസ, ഈ കാണുന്നത് കാണുന്നതൊക്കെ എന്റെ മോൾക്കുള്ളതന്നെ, എല്ലാം അവൾക്ക് കാണുന്നേ. നിങ്ങൾ എന്തുവാണ് പറയുന്നത്? ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാര്യമാണ് പറയുന്നത്. നിങ്ങൾ മോളെ എന്താ വിലയിട്ട് വിൽക്കാൻ വെച്ചിരിക്കുകയാണോ? കഷ്ടപ്പെട്ട് പി എസ് സി ക്ലാസ്സിനും പോയി രാത്രി കമ്പൈൻ സ്റ്റഡിയും ചെയ്ത് എങ്ങനെയെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി വാങ്ങിക്കുമ്പം തുടങ്ങും. കല്യാണോ ഇല്ലേ, കല്യാണോ ഇല്ലേ എന്ന് പറഞ്ഞ് ഏതെങ്കിലും രണ്ടാ മൂന്നാ ഗവൺമെന്റ് ജോലിക്കാർ കാണിക്കുന്ന തെണ്ടിത്തരത്തിന് എല്ലാ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും അങ്ങനെയല്ല. സ്ത്രീധനം വാങ്ങിക്കാതെ സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കുന്ന ഒരുപാട് ഒരുപാട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുണ്ട്. എനിക്ക് ഒരു പെണ്ണിനെയാണ് ആവശ്യം, അല്ല അറക്ക ഒരു പോത്തിനല്ല ആവശ്യം. ഈ കാണുന്ന വീട് ഒന്നും എൻ്റെ അല്ല, വാടകയ്ക്കാണ്. ഈ കാണുന്നതൊന്നും എൻ്റെ അല്ല, ഞാൻ കരങ്ങളെ കുളിക്കാതെ ജീവിക്കില്ല. എന്നെ പോലെ വാടകയ്ക്ക് ആവശ്യമാണ്. 50 മുതൽ കുറഞ്ഞ കല്യാണമൊന്നും ഹംസകോയ നടത്തിയിട്ടില്ല, നടത്തയില്ല. എന്നാലും ഒരു കടുത്ത കയ്യായ്പ അങ്ങോട്ട് മാറി അത്രക്കങ്ങ് വേണ്ട, ഞാനില്ലായിരുന്നെങ്കി ഇപ്പൊ കാണായിരുന്നു. നന്ദു പെണ്ണിനെ ഇഷ്ടപ്പെട്ട ഇപ്പൊ വീണേനെ മൂന്ന് പേര്. ഇനി കൂടുതൽ പൊങ്ങാന്ന് വേണ്ട, ഞങ്ങളൊരു വീട് ചെയ്തു, അത് പാളിപ്പോയി അല്ലല്ലയാ. അതിനെന്ത്? അതിനൊന്നുമില്ല, ഈ നാട്ടിൽ എല്ലാരും ഇന്ന് അടിയും വെച്ചോണ്ട് നടക്കില്ലേ. നീയൊക്കെ എന്തായാലും ഒരു വീട് എടുക്കുക, അത് നന്നായിട്ട് എടുത്തൂടെ. എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടുണ്ട്, ആള് വലിയ യൂട്യൂബർ ആണ്. നിങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, വേണമെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്താം. ഓ ശരി, ആയിക്കോട്ട്, നീ പരിചയപ്പെടുത്തു. വിളി വിളി എങ്കിൽ ഞാൻ ഒന്ന് വിളിച്ചു നോക്കാം. ഒരുപാട് ത്യാഗം ചെയ്യാണ് എന്റെ അടയ്ക്ക്. കെട്ടോടെ അവളെ ഇവിടെ കൊണ്ട് കറങ്ങാൻ വേണ്ടിയിട്ടാണ് കെട്ടണേ. കെട്ടണേടെ അവളെ ആത്മാർത്ഥ സ്നേഹമാണ്. പൈസയും വാങ്ങിച്ചവളെ മാലയുടെ കേസോട് മറന്നുണ്ടോ? നിങ്ങളുടെ ഭാര്യ അവരിവിടെ അടുത്തുണ്ടെന്ന്, ഇപ്പൊ വരും. ഇനിയെങ്കിലും നേരേക്ക് ഒന്ന് ചെയ്യണേ. Okay, hi girl. After a long time. Hey,